വേണുഗാനം കൃഷ്ണഗാഥയിലുള്ളതാണ് കവിത. ചെറുശ്ശേരിയാണ് രചിച്ചിരിക്കുന്നത്. ചെറുശ്ശേരി ജീവിച്ചിരുന്നത് 15-ാം നൂറ്റാണ്ടിലാണ്. പ്രാചീന കവിത്രയത്തിൽപ്പെട്ട കവിയാണ് ചെറുശ്ശേരി. ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിക്കാനിടയായ ഒരു ഐതിഹ്യ കഥയുണ്ട്. ഉദയവർമ്മ കോലത്തിരി രാജാവിന്റെ ആശ്രിതനായിരുന്നു ചെറുശ്ശേരി. ഒരിക്കൽ രാജാവും ചെറുശ്ശേരിയും തമ്മിൽ ചതുരംഗം കളിയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജാവ് തോൽക്കുമെന്ന അവസ്ഥ വന്നു. അപ്പോൾ രാജ്ഞി ഇത് കാണുകയും കുഞ്ഞിനെ ഉറക്കുന്ന രീതിയിൽ രാജ്ഞി പാടുകയും ചെയ്തു. കാലാളിനെ ഉന്താനാണ് രാജ്ഞി ആവശ്യപ്പെട്ടത്. അപ്രകാരം രാജാവ് കാലാളിനെ ഉന്തുകയും രാജാവ് ജയിക്കുകയും ചെയ്തു. രാജാവ് പിന്നീട് ചെറുശ്ശേരിയോട് ആവശ്യപ്പെട്ടു രാജ്ഞി പാടിയ ഈണത്തിലും താളത്തിലുമുള്ള ഒരു കവിത രചിക്കണമെന്ന്. അപ്രകാരം ചെറുശ്ശേരി രചിച്ച കവിതയാണ് കൃഷ്ണഗാഥ. ഈ കവിതയിൽ കൃഷ്ണന്റെ ഓടക്കുഴൽ വിളിയെക്കുറിച്ചാണ് പറയുന്നത്. കൃഷ്ണൻ ഓടക്കുഴൽ വിളിച്ചപ്പോൾ അവിടെയുള്ള ജീവജാലങ്ങൾക്കുണ്ടായ പ്രതികരണമാണ് കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. കവിതയിലേക്ക് കടക്കാം. കോകിലജാലങ്ങൾ കോലക്കുഴൽ കേട്ടു, മൂകങ്ങേളായെങ്ങൂ നിന്നു പോയി. ചേണുറ്റ വേണുവിൻ തേനുറ്റ നാദത്തെ താനുറ്റ നാദത്തിൻ മീതെ കേട്ട്, വേലപ്പേടാതെ താൻ മാനിച്ചു നിന്നിട്ടു. ചാലെപ്പാടിപ്പാനായെന്ന പോലെ കേകി നീരകളും വേഗത്തിൽ ചെന്നിട്ടു. കൂകിക്കൂഴഞ്ഞോരു കണ്ടവുമായി നീലത്താഴയായ പിലിപ്പൂറം തന്നെ ചാലപ്പാരത്തി വീരിച്ചു ചെമ്മേ. പാടിത്തുടങ്ങുമ്പോൾ നീടുറ്റ താളത്തിൽ ആടിത്തുടങ്ങിയതൂ മെല്ലെ മെല്ലെ. പുണ്യതാമങ്ങളായുള്ള മരങ്ങളും കണ്ണൻ കൂഴൽ വീളി കേട്ട നേരം, തേനിറ്റു വീഴുന്ന പൂക്കൾ ചോരിഞ്ഞൂടൻ മാനിച്ചു കൊമ്പെല്ലാം താഴ്ത്തി നിന്നു. വേഗത്തിൽ പോകുന്ന കാളന്തി താനങ്ങു രാഗത്തെ കേട്ടൊരു നേരത്തപ്പോൾ. എറീന വിജീക ജാലമാകുന്നൂടൻ ഏതോ മാനങ്ങാതെ നിന്നു പോയി. കോകിലജാലങ്ങൾ, കോകിലം കുയിൽ, ജാലം കൂട്ടങ്ങൾ. കുയിലിന്റെ കൂട്ടങ്ങൾ കോലക്കുഴൽ കേട്ട്, ഓടക്കുഴലിന്റെ വിളി കേട്ട് മൂകങ്ങളായങ്ങു നിന്നുപോയി. അതായത് കുയിലിന്റെ പാട്ടുകൾ പോലും വളരെ മനോഹരമാണ്. ആ കുയിലുകൾ പോലും കൃഷ്ണന്റെ ഓടക്കുഴൽ നാദം കേട്ടപ്പോൾ മിണ്ടാതെ നിന്നു. ചേണുറ്റ മനോഹരമായ വേണു, വേണു ഓടക്കുഴലിന്റെ തേനുറ്റ, തേനുറ്റതായ ആ നാദത്തെ താനുറ്റ നാദത്തിൻ മീതെ കേട്ട് മറ്റുള്ള ശബ്ദത്തിന്റെ എല്ലാം മുകളിലായി ആ ശ്രീകൃഷ്ണൻ ആലപിക്കുന്നതായ പാട്ടു കേട്ടു. വേലപ്പെടാതെ താൻ മാനിച്ചു നിന്നിട്ട് ചാലപ്പടിപ്പാനായെന്ന പോലെ പ്രയാസപ്പെടാതെ, വേലപ്പെടുക ജോലി ചെയ്യാതെ മാനിച്ചു നിന്നു. ചാലെ നന്നായി പഠിക്കാനായി എന്ന പോലെ, നന്നായി പഠിക്കാനായിട്ടെന്ന പോലെ ആ ഗോകുലജാലങ്ങൾ മിണ്ടാതെ നിന്നു. ഏത് കേൾക്കാനായി? കൃഷ്ണന്റെ വേണുവിന്റെ നാദത്തെ കേൾക്കാനായി നിന്നുപോയി. കേകി നിരകളും, കേകി മയിലിന്റെ നിരകളും മയിൽക്കൂട്ടങ്ങളും വേഗത്തിൽ ചെന്നിട്ട് കൂകിക്കുഴഞ്ഞൊരു കണ്ടവുമായി നീലത്തഴയായ പീലിപ്പുറം തന്നെ ചാലപ്പരത്തി വിരിച്ചു ചെമ്മേ. ഈ സമയം മയിലുകളും ഇത് കേട്ടപ്പോൾ
കൂകിക്കുഴഞ്ഞ ശബ്ദവുമായി ആ നീലത്തഴയായ പീലിയുടെ പുറം ചാലപ്പരത്തി നന്നായി പരത്തിക്കൊണ്ടു നിന്നു. ശ്രീകൃഷ്ണന്റെ ശബ്ദം കേട്ടപ്പോൾ, ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽ നാദം കേട്ടപ്പോൾ, മയിലുകൾ മനോഹരമായ കൂകിക്കുഴഞ്ഞ കണ്ടവുമായി പീലികൾ വിരിച്ചു മിണ്ടാതെ അനങ്ങാതെ അങ്ങു നിന്നു. പാടിത്തുടങ്ങുമ്പോൾ നീടുറ്റ മഹിമയേറിയ നീടുറ്റ നീളമുള്ള മഹിമയേറിയതായ മഹത്വമാർന്നതായ താളത്തിൽ ആടിത്തുടങ്ങാൻ ആരംഭിച്ചു മെല്ലെ മെല്ലെ. അതായത് വേണുവിന്റെ ശബ്ദം കേട്ടപ്പോൾ ആ മയിലുകൾ മനോഹരമായ മഹത്വമാർന്നതായ താളത്തിൽ പതുക്കെ അങ്ങോട്ട് ആടാനായി ആരംഭിച്ചു. പുണ്യതമങ്ങളായുള്ള മരങ്ങളും കണ്ണന്റെ കുഴൽവിളി കേട്ടപ്പോൾ തേനിറ്റു വീഴുന്ന പൂക്കൾ ചൊരിഞ്ഞ് മാനിച്ചു കൊമ്പെല്ലാം താഴ്ത്തി നിന്നു. മൃഗങ്ങൾക്കു മാത്രമല്ല സസ്യങ്ങൾക്കു പോലും ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽനാദം കേട്ടപ്പോൾ മാറ്റമുണ്ടായി. എന്താണ്? ആ പുണ്യതമങ്ങളായുള്ള മരങ്ങൾ ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽനാദം കേട്ടപ്പോൾ തേനിറ്റു വീഴുന്നതായ പൂക്കൾ ചൊരിഞ്ഞ് മാനിച്ച് ആ കൊമ്പെല്ലാം താഴ്ത്തിക്കൊണ്ടു നിന്നു. ഈ സമയം വേഗത്തിൽ പോകുന്നതായ കാളന്തി നദി ആ രാഗത്തെ കേട്ട നേരത്ത് ഏറിയ വർദ്ധിച്ചതായ വീജി എന്ന് വെച്ചാൽ ഓളങ്ങളുടെ ജാലം കൂട്ടം, ഓളങ്ങളുടെ കൂട്ടം അകന്ന് അനങ്ങാതെ നിന്നുപോയി. ഈ സമയം മൃഗങ്ങൾക്കും സസ്യജാലങ്ങൾക്കും മാത്രമല്ല ആ നദിക്ക് പോലും മാറ്റമുണ്ടായി. കാളന്തി നദിക്കുണ്ടായ വ്യത്യാസം എന്താണ്? ആ രാഗത്തെ കേട്ട നേരത്തപ്പോൾ വർദ്ധിച്ച വീജികൾ ജാലങ്ങൾ അകന്ന് അനങ്ങാതെ നിന്നുപോയി.